പ്രേക്ഷകർക്കും നമസ്കാരം ജാനകി ടാക്കീസ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് വിനോദവും വിജ്ഞാനവും പരിസ്ഥിതി സംബന്ധമായ വാർത്തകളും പ്രോഗ്രാമുകളുമാണ് ജാനകി ടാക്കീസ് ലക്ഷ്യമിടുന്നത് ഒരു ഡോക്യുമെൻ്ററിയിലൂടെയാണ് ഞങ്ങളുടെ തുടക്കം ജൂലൈ 14 ജന്മദിനമായ പ്രശസ്ത കവി എൻ എൻ കക്കാടിനെ കുറിച്ചാണ് ഡോക്യുമെൻ്ററി സഫലമി യാത്ര എന്ന ഒറ്റ കവിതയിലൂടെ ഉന്നതങ്ങളിലെത്തിയ കക്കാട് കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂർ ഗ്രാമത്തിൽ 1927 ജൂലൈ 14 ജനിച്ചു 1987 ജനുവരി 6 കക്കാട് അന്തരിച്ചു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാവ്യ വഴിയിൽ വേറിട്ടൊരാൾ എന്ന ഈ ഡോക്യുമെൻ്ററി സമർപ്പിക്കുന്നു എല്ലാവർക്കും ജാനകി ടാക്കീസിലേക്ക് സ്വാഗതം ചു നാറ ചെളി നീറ്റിൽ മുക്കിയൊലുമ്പിട്ട് വാലിട്ടടിച്ചു നാടാകെ പെരുമനത്തച്ചിക്കു വാലു മുളച്ചു നാറ ചെളി നീറ്റിൽ മുക്കിയൊലുമ്പിട്ട് വാലിട്ടടിച്ചു നാടാകെ ചാരേ ചാരേ ചെഞ്ചമ്മേ ചാരേ ചാരേ ചെഞ്ചമ്മേ തപ്പനോ നെട്ടാമ്പുറത്തോരു ആലു വളർന്നു ആലു വളർന്നു പെരുമന തപ്പനോ നെട്ടാമ്പുറത്തോരു ആലു മുളച്ചു ആലു വളർന്നു ആലിൻ്റെ കൊമ്പത്തൊരായിരം ചക്ക ആലിൻ്റെ കൊമ്പത്തൊരായിരം ചക്ക കാശിക്ക് പോയി വരുന്നൊരു ഉമ്മാട്ടി കാശിനു നല്ലൊരു കാലു വാങ്ങി കാശിക്ക് പോയി വരുന്നൊരു ഉമ്മാട്ടി കാശിനു നല്ലൊരു കാലു വാങ്ങി നല്ലൊരു കാലുകൊണ്ട് തെണ്ടി വന്നിട്ട് ആലിൻ്റെ ചോട്ടിലിരിക്കുമ്പോ നല്ലൊരു കാലുകൊണ്ട് തെണ്ടി വന്നിട്ട് ആലിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ ചക്ക ചുളവീണു കാലൊടിഞ്ഞ് ചക്ക ചുളവീണു കാലൊടിഞ്ഞു ചക്ക ചുളവീണു കാലൊടിഞ്ഞു ചക്ക ചുളവീണു കാലൊടിഞ്ഞു കുമ്മാട്ടി നൊന്നു വിളിച്ചു പെറ്റു ൊന്നു വിളിച്ചു പെറ്റു കുമ്മാട്ടി പെറ്റതോ കുമ്പളങ്ങ കുമ്മാട്ടി പെറ്റതോ കുമ്പളങ്ങ കുമ്മാട്ടി പെറ്റതോ കുമ്പളങ്ങ കുമ്മാട്ടി പെറ്റതോ കുമ്പളങ്ങ
ആധുനികതയുടെ മധ്യാഹ്ന സൂര്യൻ ജ്വലിച്ചുയർന്നപ്പോൾ ആ വെള്ളി വെളിച്ചത്തെ കൈക്കുടന്നയിൽ ആവാഹിച്ചവരിൽ പ്രധാനി എൻ എൻ കക്കാടായിരുന്നു. കാവ്യലോകത്തെ പുതിയ പരീക്ഷണങ്ങളുടെ മഹാ ആകാശങ്ങളിലേക്ക് ചില്ലകൾ നീട്ടിയ എൻ എൻ കക്കാട് കോഴിക്കോട് ജില്ലയിലെ അവിടനെല്ലൂരിലാണ് ജനിച്ചത്. ഉന്നത ശീർഷനായ തുരുത്തമലയുടെ താഴ്വാരത്തിലെ വാൽക്കണ്ണാടി പോലെ സ്വച്ഛമായ അവിടനെല്ലൂരിൽ കക്കാട്ടില്ലത്ത് പണ്ഡിതനായ നാരായണൻ നമ്പൂതിരിയുടെയും ദേവിക അന്തർജനത്തിൻ്റെയും മകനായി 1927 ജൂലൈ 14 എൻ എൻ നാരായണൻ കക്കാട് ജനിച്ചു. കക്കാടിൻ്റെ കവി വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ ബാല്യം എങ്ങനെയായിരുന്നു? ദാരിദ്ര്യത്തിലേക്ക് അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ബാല്യം ഒരു പഴയ പുരോഹിത താന്ത്രിക ജന്മി കുടുംബത്തിലാണ് ജനിച്ചത്. പട്ടിണി മിക്കപ്പോഴും ഇരുന്നു വന്നു. രോഗിയും ദുർബലനുമായിട്ടാണ് ബാല്യകൗമാരങ്ങൾ കഴിച്ചത്. മനോരാജ്യമായിരുന്നു പ്രധാന തൊഴിൽ. ചിതൽ നിന്ന് വികൃതമായ പൂമുഖപ്പടിയിൽ മലർന്നു കിടന്ന് ആകാശം കാണും. നീലനിറത്തിനെതിരെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന വെൺമേഘങ്ങൾ, അമ്മയും മുത്തശ്ശിയും പറഞ്ഞു കേട്ട പുരാണകഥകൾ മേഘങ്ങളിലേക്ക് സംക്രമിപ്പിക്കും. അവ തേരും മാനയും കംസനും ദേവകിയും വസുദേവരും കൃഷ്ണനും അതും ഇതും ഒക്കെ ആവും. ഇതിനിടയിൽ അല്പം സംസ്കൃതവും ജ്യോതിഷവും താന്ത്രിക വൃത്തി കുലത്തൊഴിലും ജീവിതമാർഗവുമായിരുന്നു. അതുകൊണ്ട് തന്ത്രക്രിയകളും തന്ത്രദർശനവും അച്ഛനിൽ നിന്ന് പഠിച്ചു. കക്കാടിന് നെൽകൃഷി വളരെ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ നോവൽ നെല്ല് വായിച്ചിട്ട് അദ്ദേഹം നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. മാത്രമല്ല, അക്കാലത്ത് അദ്ദേഹം വയലും വീടും എന്നുള്ള ഒരു പംക്തി കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ തുടങ്ങുകയും അത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പോലും നിലനിൽക്കുകയും ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നെൽകൃഷിയെപ്പറ്റിയുള്ള ഒരു ആവേശം അദ്ദേഹത്തിന് കവിതയോടുള്ള ആവേശം തന്നെയായിരുന്നു. നാട്ടിൽ മുഴുവനുള്ള ആളുകൾ നെല്ല് ഉപേക്ഷിച്ചിട്ടും കക്കാട് തറവാട്ട് സ്വത്തായിട്ട് കിട്ടിയിട്ടുള്ള കുട്ടാലിയുടെ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഷെയർ നിലനിർത്തുകയും നഷ്ടം സഹിച്ചുകൊണ്ടും നെല്ല് ഉണ്ടാക്കുകയും അവിടുന്ന് നെല്ല് ചാക്കായിട്ട് കോഴിക്കോട്ട് കൊണ്ടുവരികയും അവിടുന്ന് കുത്തി അരിയാക്കി ഉണഴിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അത് റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ. കക്കാടിൻ്റെ കൗമാരഭാവനയെ കമ്പം പിടിപ്പിച്ചിരുന്നത് ക്ഷേത്രകലകളും നാടൻ പാട്ടുകളുമായിരുന്നു. അവിടെനല്ലൂർ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് തന്നെത്താൻ കളം വരച്ച കളംപാട്ടുപാടി തന്നെത്താൻ കൊട്ടി കോമരം തുള്ളിക്കളിക്കുന്ന ഒരു കുട്ടി കക്കാട്ടില്ലത്തിൻ്റെ കിഴക്കേ മുറ്റത്ത് കാണപ്പെടുമായിരുന്നു. കക്കാടിൻ്റെ പല കവിതകളിലെയും നാടൻപാട്ടിൻ്റെ ലയവും ചാരുതയും രൂപസൗകുമാര്യവും നാടൻ കലകളുമായുള്ള ഈ സമ്പർക്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നിശിതകഠോരമായ തൻ്റെ കവിതകൾക്ക് നാടൻപാട്ടിൻ്റെ നിഷ്കളങ്ക ഭാവം കക്കാട് ചാർത്തിക്കൊടുക്കുന്നു. രാമായണം കളി അതിനുദാഹരണമാണ്. പെരുമലത്തപ്പനോ നെട്ടാമ്പുറത്തൊരു ആലു മുളച്ചു ആലു വളർന്നു, ആലിൻ്റെ കൊമ്പത്തൊരായിരം ചക്ക, ആലിൻ്റെ കൊമ്പത്തൊരായിരം ചക്ക. പ്രത്യക്ഷത്തിൽ അസംബന്ധമെന്നു തോന്നാവുന്ന രാമായണം കളി, പട്ടിപ്പാട്ട്, ചെറ്റകളുടെ പാട്ട്, കഴുവേറിപ്പാച്ചൻ്റെ പാട്ടുകഥ, പോത്ത് തുടങ്ങിയ ക്രൂരവും ഭീവത്സവുമായ കാലഘട്ടത്തിനു നേർക്കുള്ള കവിയുടെ പ്രതിഷേധമാണ്. വജ്രകുണ്ടത്തിലെ ജമ്പുക നൃത്തം കവിതയിലെ തായമ്പകയാവുന്നു. പാടത്തെ ബത്ത് ഉതയ്ക്കും നേരത്ത് ചപ്പനൂരിയ പോത്തു ചക്കമർത്ത് വരുന്നുണ്ട്, പത്തായിരത്തിലൊത്തല്ലോ ചെക്കിലെടുത്ത് വരുന്നുണ്ട്. ബത്ത് ഉതയ്ക്കും നേരത്തെ ചത്തനൂരിയ പോത്തു ചക്കമെടുത്ത് വരുന്നുണ്ട്, പത്തായിരത്തിലൊത്തല്ലോ ചക്കിലെടുത്ത് വരുന്നുണ്ട്.
കവിയുടെ ബാല്യം ഭാവന സമ്പന്നമായിരുന്നെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ അത്ര മെച്ചമായിരുന്നില്ല. തന്റെ ബാല്യത്തിന്റെ ഒരു നഗചിത്രം ശിഷ്യനായ ഗുരു എന്ന കവിതയിൽ കാണാം. ഒരു കവിൽ കഞ്ഞി കിട്ടിയാൽ മോന്തിയിട്ടൊരു നിമിഷം തളർച്ച തീർത്തിടവേ വരികയായി പ്രതീജി കത്തിച്ച കൈത്തിരി കെടുത്തിയിട്ടപ്പോഴേക്കന്തിയും. ശേഷം കാലത്ത് കടലവളക്കിൻ്റെ മറ്റേ വിത്ത് ഉണ്ടല്ലോ, വിത്ത് തല്ലി പൊട്ടിച്ചിട്ട് വിത്ത് മാത്രമാക്കി എടുത്തിട്ട് അത് ഈർക്കലിന് കുറച്ച് ഉളക്കിയിടും ധാരാളം. ഒഴിവുള്ള സമയത്ത് അതങ്ങനെ പണിയുണ്ട്. എന്നിട്ട് അത് കത്തിച്ചാൽ മെഴുകിയേക്കാൾ വിളിച്ചുണ്ടാവുകയും ചെയ്യും, പുകയുണ്ടാവില്ല, നല്ല സുഖമുണ്ടാകും. വിളിച്ചാണ് അത് കത്തിച്ച് കുത്തി നിർത്തിയിട്ട് ഉള്ളിപ്പിണ്ടിയുടെ മുകളിൽ കുത്തി നിർത്തും. എന്നാൽ അത് വായിക്കാൻ സൗകര്യമുണ്ട്, സുഖമായി വായിക്കും. എത്രനേരം വളരെ രാത്രി വളരെ വൈകുന്നവരെ ഇരുന്ന് വായിക്കും. ആ സമയത്തൊക്കെ പലതും കുത്തി കുറിച്ചിട്ടും. ഇങ്ങനെയാണ് അന്നത്തെ ജീവിതകാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അമ്പലത്തിലെ ശാന്തിയൊക്കെ കഴിഞ്ഞ് വല്ലതും കിട്ടിയാൽ കഴിഞ്ഞ് അത് കഴിച്ച് ഇവിടുന്ന് പോകും. ഷർട്ടും മുണ്ടൊന്നുമില്ല, ഒരു ഒരു മുണ്ട് അത്യാവശ്യം ട്രൗസർ പോലെ എടുത്ത് ഇവിടുന്ന് പോകും. നൈജയ്ക്കുള്ള കാലമാണ്, വെറും കാട് കൂട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇന്നത്തെ മാതിരി തെങ്ങും കഴുങ്ങും ഏർപ്പെടൊന്നുമില്ല. അത്യാവശ്യം അവിടെ ഇവിടെ ഓരോ പീറ്റത്തെങ്ങുണ്ടാവാറുണ്ട്. ആ പീറ്റത്തെങ്ങുകളിലേക്ക് അവിടെ എവിടെയൊക്കെ ഉണ്ടാവും, ബാക്കിയുള്ള മുഴുവൻ കാടാണ്, വെറും കെട്ടാടുണ്ട് ശരിക്കുള്ള. ചങ്ങരത്ത് സ്കൂളിൽ നിന്ന് ESLC കഴിഞ്ഞ ശേഷം 1943 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ 3-ാം ഫോറത്തിൽ ചേർന്ന് പഠനം തുടർന്നു. ഈ കാലയളവിലാണ് കക്കാടിൽ ദേശീയബോധം വളർന്നത്. രാഷ്ട്രീയവും സാമുദായികവുമായ വിപ്ലവ അഭിനിവേശം കക്കാടിൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ജ്വലിപ്പിച്ചു തുടങ്ങി. ഈ സ്റ്റഡി ക്ലാസ്സുകൾ നടത്താൻ അന്ന് ഇലക്ഷൻ തന്നെയല്ല ഉദ്ദേശം. അന്നത്തെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചത് ഞങ്ങളുടെ നമ്പൂരി കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ച ചേട്ടൻ്റെ ഇന്നത്തെ ആ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. തൃശൂർ വിവേകോദയം ഹൈസ്കൂളിലാണ് കക്കാട് 5-ാം ഫോറം മുതൽ പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസവും തൃശൂരിൽ തന്നെയായിരുന്നു, കേരളവർമ്മ കോളേജിൽ. കക്കാടിലെ കവിയെയും ചിന്തകനെയും രൂപപ്പെടുത്തിയെടുത്ത NV കൃഷ്ണവാര്യരുമായുള്ള സൗഹൃദം അവിടെ വെച്ചാണ് തുടങ്ങിയത്. BOL പാസ്സായ ശേഷം നാട്ടിൽ വാകയാട് ഹൈസ്കൂളിൽ കുറച്ചുകാലം അധ്യാപകനായിരുന്നു. ഏറെ കഴിയും മുമ്പ് ജോലി രാജിവെച്ച് കോഴിക്കോട് ഒരു പാരൽ കോളേജിൽ അധ്യാപകനായി. പിന്നീട് അദ്ദേഹം 1958 കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി. ഇക്കാലത്താണ് കവി സ്വന്തം തട്ടകം കണ്ടെത്തിയത്. ഞാൻ ആകാശവാണിയിൽ ചേർന്നു. ആകാശവാണിയിൽ ചേർന്നപ്പോൾ കക്കാടിൻ്റെ കൂടെയാണ് ചേർന്നത്. കക്കാടായിരുന്നു ഞങ്ങളുടെ ഒരു തലവൻ ആയിട്ടുള്ള, കാർഷിക രംഗം പരിപാടിയുടെ തലവൻ, പ്രൊഡ്യൂസറായിരുന്നു കക്കാട്. ആകാശവാണിയിൽ വന്നാലും ഉള്ള ഒരു വലിയ ഒരു കൂട്ടായ്മ, പുറത്തുനിന്ന് VK വരും, MT വാസുദേവൻ നായർ വരും, തകഴി വരും, പൊറ്റേക്കാട് വരും, ഇവരൊക്കെ ആകാശവാണിയിൽ വെച്ചിട്ടുള്ള ഒരു 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 കൂടിച്ചേരലുണ്ട്. ഈ കൂടിച്ചേരലും അന്നത്തെ കോഴിക്കോടിൻ്റെ ആ പഴയ ചിത്രം വ്യക്തമാക്കുന്നതാണ്. അതുപോലെ ഇന്ന് നമുക്ക് കിട്ടില്ല. കേശവമേനോൻ നിരന്തരമായി പ്രഭാഷണങ്ങൾക്ക് വരുമായിരുന്നു അവിടെ. പ്രൊഫസർ CA ഷെപ്പേർഡിനെ പോലെയുള്ള മഹാ പ്രതിഭകൾ, ആംഗല പ്രതിഭകൾ വരുമായിരുന്നു. അഴീക്കോട് മാഷ് നിരന്തരം വരുമായിരുന്നു, മുണ്ടശ്ശേരി മാഷ് വരുമായിരുന്നു. ഇവരൊക്കെ വന്നാൽ അന്വേഷിക്കുന്നത് കക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂരിയാണ് എന്നുള്ളതാണ്. ആധുനിക നഗര സംസ്കാരം മനുഷ്യനെ ഒരു മഹാവിഹ്വലതയിലേക്ക് ചുഴറ്റിയെറിഞ്ഞിരിക്കുന്നു എന്ന അറിവാണ് തുടക്കത്തിൽ ശ്രദ്ധേയമായ നഗരകവിതകളുടെ രചനയ്ക്ക് പിന്നിലെ പ്രേരണ. പുകമൂടും ഫാക്ടറി തോറും കൃമികള സംഖ്യം അസംഖ്യം, പുകമൂടും ഫാക്ടറി തോറും കൃമികള സംഖ്യം അസംഖ്യം. ആധുനിക മുതലാളിത്തത്തിന്റെ അനിവാര്യതയായ നഗരം കരാളരൂപിയായ രാക്ഷസനാവുകയും മനുഷ്യൻ കൃപി പോലെ നിസാരനാവുകയും ചെയ്യുന്നു. മുഖമൂടും
ഫാക്ടറി തോറും കൃമികള സംഖ്യം അസംഖ്യം പുകമൂടും ഫാക്ടറി തോറും കൃമികള സംഖ്യം അസംഖ്യം ഇരം വീഴഞ്ഞു കരകേറുന്നു കനത്ത കൂറ്റൻ കാലുകൾ ഇരമ്പിഴഞ്ഞു കരകേറുന്നു കനത്ത കൂറ്റൻ കാലുകൾ കനത്ത കൂറ്റൻ കാലുകൾ പാതാളത്തിന്റെ മുഴക്കം പ്രാർത്ഥന 1963 വാഹനം വജ്രകുണ്ടലം തുടങ്ങിയ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നത് തമോലോകത്തോടുള്ള വെറുപ്പും പരിഹാസവുമാണ്. ഒരു രാത്രി കൂടി എന്ന കവിതയിൽ തൻ്റെ അസംബദ്ധ കവിതകളുടെ സമകാലീന പ്രസക്തി കവി ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇനി ഓർത്തുകൊള്ളുക, നാവിൽ കനത്തൊരു കല്ലു കെട്ടിത്തൂക്കുമൊരു കൊടുനിമിഷം വരും, പറയാനെന്തെന്നല്ലേ കരുതിയിരുന്നാൽ കനം കുറയ്ക്കാം. ഇതു ഞാൻ രഹസ്യമായി ചൊന്നേൻ, ഇനി നമുക്കൊന്നും പറഞ്ഞില്ലറിഞ്ഞില്ലെന്ന മട്ടിൽ പല നാട്ടുനുണകൾ പറഞ്ഞിരിക്കാം. അടിയന്തരാവസ്ഥക്കാലത്തോടുള്ള കവിയുടെ പ്രതിഷേധമായിരുന്നു ആ വരികൾ. 1955 ഏപ്രിൽ 26 പാലക്കാട് കാറൽമണ്ണയിൽ നരിപ്പറ്റമനയിലെ ശ്രീദേവിയെ എൻ എൻ കക്കാട് വിവാഹം ചെയ്തു. മാതൃഭൂമിയിൽ ചീഫ് പ്രൂഫ് റീഡറായി വിരമിച്ച ശ്രീദേവി കക്കാട് ദമ്പതികൾക്ക് 2 മക്കളുണ്ട്, ശ്രീകുമാർ, ശ്യാംകുമാർ. മുത്തച്ഛന്റെ വഴിവിട്ടുന്നവരോട് എന്ന കവിത. ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴി പോ ചങ്ങാതി, പെരുവഴി കൺമുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. വഴി വെട്ടാൻ പോകുന്നവനു പല നൂൽ പുകൾ നൂൽ കീണും, പല കാലം തപസ്സു ചെയ്ത് പല വീടുകളിൽ കീണും. ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി തേടി ആദ്യമായിട്ട് വാകയാട് ഹൈസ്കൂളിലാണ് അധ്യാപകനായി ചേർന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ചു കാലം ജോലി ചെയ്തപ്പോൾ ചില രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അപ്പോൾ അത് മാനേജ്മെൻറ്റും ആ അഭിപ്രായമായിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങൾ കാരണം ആ സ്കൂളിലത്തെ ജോലി രാജിവെച്ചു. രാജിവെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഈ പെണ്ണുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, പെണ്ണുകൊണ്ട് എഴുതി വല്ല ജോലിയും നേടി ജീവിതവൃത്തി സമ്പാദിക്കും എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു വാച്യാർത്ഥമായിട്ട് തോന്നുന്നത്. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിന് വളരെ വിപുലമായ അർത്ഥം ഉണ്ടായിരുന്നു. സമത്വസുന്ദരമായ ഒരു രാഷ്ട്രവ്യവസ്ഥയ്ക്ക് വേണ്ടി കക്കാടിൻ്റെ പരിശ്രമം കവിതയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി മത്സരിച്ചു. ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ചതോടെ സജീവ രാഷ്ട്രീയം വിട്ടു. അക്കാലത്ത് അക്കിത്തം, ഉറൂബ്, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയൻ തുടങ്ങിയവരുമായുള്ള സൗഹൃദം കാവ്യഭാവനയെ ജ്വലിപ്പിച്ചു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനതയ്ക്ക് കക്കാട് കണ്ടെത്തിയ പ്രതിമാനം ഇങ്ങനെയായിരുന്നു. പോത്ത് ചത്തകാലം പോൽ തളം കെട്ടിയ ചെളിക്കുണ്ടിൽ ശവന്നാറി പുല്ലു തിന്ന് ആവോളവും കൊഴുത്ത മെയ്യ്. തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവന്നാറി പുല്ലു തിന്നാവോളം കൊഴുത്ത മെയ്യാകവേ തട്ടി നീ. തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവം നാറി പുല്ലു തിന്നാവോളം കൊഴുത്ത മെയ് ആകവേ തട്ടി. ശാന്തനായി കിടക്കുന്നു വട്ടക്കൊമ്പുകളുടെ കീഴെ തുറിച്ച മന്ദൻ കണ്ണാൽ നോക്കി നീ കണ്ടതും കാണാത്തതുമറിയാതെ എത്ര തൃപ്തനായി കിടക്കുന്നു നിന്റെ ജീവനിലിഴുകിയ ഭാഗ്യമെന്തൊരു ഭാഗ്യം. കക്കാട് എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു കേട്ടോ.
അയാൾ വളരെ വിവരമുള്ളവനായിരുന്നു. അയാൾ മഹത് കേമനായിരുന്നു, ഗ്രേറ്റ് മാൻ. അയാൾ ഗ്രേറ്റ് മാനായിരുന്നു. കക്കാട് നല്ലവണ്ണം പഠിച്ച മനുഷ്യനായിരുന്നു. ഈ എൻ വി കൃഷ്ണവാര്യർക്ക് ഏറ്റവും തൃപ്തനായിട്ടുള്ള ഒരാളായിരുന്നു കക്കാട്. കൃഷ്ണവാര്യർക്ക് തൃപ്തിയാകണം എന്നുള്ളത് എളുപ്പമല്ല, എളുപ്പമൊന്നുമല്ല. 1983 ക്യാൻസർ രോഗം ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ടതോടെ കക്കാടിൻ്റെ കാവ്യജീവിതം ഒരു വഴിത്തിരിവിലെത്തി. മരണം എന്നും കൂടെയുണ്ടായിരുന്നു എന്നൊരു നിസ്സംഗതയിലേക്ക് കവിമനസ് വളർന്ന് പക്വത നേടി. രോഗവും മരണബോധവും കവിയെ തളർത്തിയില്ല, പകരം ആർഷമായ ഒരു ശാന്തതയിലേക്ക്. ഈ കാലത്താണ് കവിയെ ഏറെ പ്രസിദ്ധനും ജനസമ്മതനുമാക്കിയ പകലറുതി കവിതകൾ പിറന്നത്. എല്ലാ കാലുഷ്യങ്ങളും അകന്ന് ഒരു ആർഷവിശുദ്ധി, മനസ്സിൽ നിറഞ്ഞ വിശുദ്ധമായ ഒരാനന്ദത്തിൽ സഫലമായ തൻ്റെ ജീവിതത്തെപ്പറ്റി പാടുകയും ചെയ്യുന്നു. ിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ടത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്. മലയാളത്തിൽ അതൊരപൂർവ സംഭവമായിരുന്നു. ഒരു കവിതാ സമാഹാരത്തിന് തുടരെ തുടരെ 5 അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ അവാർഡുകളെല്ലാം സഫലമീ യാത്ര എന്ന കൃതിയിലൂടെ കക്കാടിനെ തേടി വന്നു. എന്നാൽ പുരസ്കാരങ്ങൾക്കും എത്രയോ മുമ്പ് സഹൃദയ കേരളം ഈ പ്രിയപ്പെട്ട കവിയെ സ്വന്തം ഹൃത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. നാട്ടിൽ ഉത്സവക്കാലത്ത് പോയാൽ ഒരു തായമ്പക കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് പഴയ തലമുറക്കാർ ഓർക്കണേ ഉണ്ടാവും. അതുപോലെ ഈ ഓടക്കൊഴൽ വായന, അത് അദ്ദേഹത്തിനൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളൊന്നും അധികം അറിയാനിടവന്നില്ല. അങ്ങനെ അതെല്ലാം കവിതയിൽ ലയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കക്കാട് പ്രഗത്ഭനായ കവി മാത്രമായിരുന്നില്ല, പണ്ഡിതനും പരിണിത പ്രജ്ഞനുമായ നിരൂപകനും നാടകകൃത്തുമായിരുന്നു. യാഥാസ്ഥിതികത്വത്തിൻ്റെ ജീർണിച്ച ആചാരങ്ങൾക്കെതിരെ പടവാളുയർത്തിയ വിപ്ലവകാരിയെയാണ് ആനമൂളി എന്ന നാടകത്തിൽ നമുക്ക് കാണാനാവുക. എന്തിനേയും വിഴുങ്ങി ആർത്തുകയറി വരുന്ന പ്രളയത്തിൽ നിന്ന് മൂല്യങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്ന അന്വേഷണമാണ് അവിഘ്നമസ്തു എന്ന നാടകം. ചന്ദം നിറയ്ക്കുകേ ശിഷ്ട ദിനങ്ങളിൽ. ഞാൻ അയാൾ മരിക്കണേൻ്റെ ഒരു 3-4 മാസം മുമ്പേ ഇവിടെ ഒന്ന് കാണേണ്ടി അയാളെ. അന്ന് എനിക്ക് കാണുന്നു അത്ര കടുപ്പായിരിക്കും. വേദനയെ കൊണ്ട് നിർത്തിയില്ലാതെ കണ്ട് സഹിക്കാത്ത വേദനയാണ്. അപ്പോൾ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ഈശ്വരനോട്. ഞാൻ എന്നിൽ തന്നെ ഈശ്വരനോട് ഞാൻ പറഞ്ഞത് എന്നെ തന്നെ വെച്ചിട്ട് നിനക്ക് പായസമായിട്ട് പ്രഥമനായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഇതായിട്ട് പൂജിക്കും, നിന്നെ ഞാൻ പൂജിക്കും. അതുകൊണ്ട് വേഗം ഈ കക്കാടിൻ്റെ ചികിത്സ സൂക്കേട് മാറ്റൂ, ദണ്ഡം മാറ്റൂ എന്ന് പറയാം. ആയിരത്തി തൊള്ളായിരത്തി 1987
ജനുവരി 6 ആർദ്രമായ ധനുമാസ രാത്രിയിൽ കറുത്ത തിരശീലയ്ക്കപ്പുറത്തെ ആതിര നിലാവിലേക്ക് അദ്ദേഹം പടിയിറങ്ങി. അവിടെ നല്ലൂരെ ഇല്ലപ്പറമ്പും കടന്ന് തുരുത്തമലയുടെ താഴ്വാരങ്ങൾക്കുമീതെ തലയിൽ സൂര്യകിരീടമണിഞ്ഞ് തേരോടിച്ച് തേരോടിച്ച് യാത്രയായി. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെയോരോ തളിരിനും പൂവരും, കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴി ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യമൂന്നുവടികളായി നിൽക്കാം. ആ സഫലമീ യാത്ര, ആ സഫലമീ.